ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുന്നത്, അത് ദൈവീക ദർശനം നമുക്കുണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരത്തിലൂടെ വെളിപ്പെടുന്നതായ അനുഭവമാണ്. അതിന് ഞാനാരാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ദൈവത്തിന്റെ അതുല്യതയും മനുഷ്യന്റെ നിസാരതയും ബോധ്യപ്പെടുത്തുന്ന ഇടത്താണ് ആരാധന വെളിപ്പെടുന്നത്. ആരാധന നമ്മെ പാപബോധത്തിലേക്കും യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ ശുദ്ധീകരണത്തിലേക്കും നയിക്കുന്നു. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. ഒരിക്കൽ ഒരു ഭക്തൻ ആരാധനയെ കുറിച്ച് നിർവചിച്ചത് ഇപ്രകാരമാണ്: സ്ഥലകാല പരിമിതികളില്ലാതെ, സമയത്തിന്റെയും സാഹചര്യത്തിന്റെയും അതിർവരമ്പുകൾ ഇല്ലാതെ, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ആത്മാവ് കൊണ്ട് സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ നമസ്കരിക്കുന്നതാണ് ആരാധന. ആരാധനയെ കുറിച്ചുള്ള ധാരണകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. COVID-19 എന്ന മഹാമാരിക്ക് മുമ്പ് ദൈവാലയങ്ങളാണ് ആരാധനയ്ക്കുള്ള ഇടം എന്ന് നാം ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിത പരിസരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകളാണ് ദൈവാലയമെന്നും, അത്തരം സാഹചര്യങ്ങളിലാണ് നാം ദൈവാനുഭവങ്ങൾ ദർശിക്കുന്നതും എന്നുള്ളതാണ്. യേശു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:23 വാക്യത്തിൽ, സത്യ നമസ്കാരികൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, യേശു ക്രിസ്തു പറഞ്ഞതായ ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം ഈ കാലഘട്ടത്തിലാണോ സംഭവിക്കുന്നത് എന്നുള്ളത്. മനുഷ്യന്റെ ആരാധന രീതികളിലും ആരാധനയോടുള്ള ആ അഭിരുചികളിലും വ്യത്യാസങ്ങളുണ്ട് എങ്കിലും നമ്മളെല്ലാവരും ആരാധിക്കുന്നത് ഏക സത്യ ദൈവത്തെയാണ്. ആരാധന നമ്മള് ആരാധനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരോടെങ്കിലും നമുക്കുണ്ടാകുന്ന അമിതമായ സ്നേഹവും ആദരവുമാണ് വിട്ടുപിരിയാനാവാത്ത ആത്മബന്ധത്തിലേക്കും അത് പിന്നെ ആരാധനയിലേക്കും നയിക്കുന്നത്. അതുപോലെയാണ് ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിയും ആരാധനയും എന്ന് പറയുന്നത്. എത്രത്തോളം ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം കൂടുമോ അത്രത്തോളം ആത്മാവിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയും നമ്മുടെ ആരാധന എപ്പോഴും ആത്മാവിലും സത്യത്തിലുമുള്ള ആത്മീക ആരാധനയായി ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടുകയും ചെയ്യും. യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന ചിന്താവിഷയവും ഇത് തന്നെയാണ്: വർഷിപ്പ് ദ ലോർഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6:1-8 വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആ വേദഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യത്യസ്തമായ ചില ചിന്തകൾ കാണാനായിട്ട് കഴിയും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6 നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ദൈവീക ദർശനങ്ങളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ദൈവത്തിന്റെ അതുല്യതയും മനുഷ്യന്റെ നിസാരതയും വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6. ദൈവത്തിന്റെ അതുല്യതയും മനുഷ്യന്റെ നിസാരതയും വെളിപ്പെടുത്തുന്ന ഒരു അധ്യായം. ദൈവത്തെ നമുക്ക് ആത്മാർത്ഥമായി ആരാധിക്കണമെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്നും ഞാൻ ആരാണ് എന്നും വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതില്ല എങ്കിൽ നമ്മുടെ ആരാധനകൾ പലപ്പോഴും യാന്ത്രികമായി അവസാനിക്കാനായിട്ട് സാധ്യതയുണ്ട്. യെശയ്യാവ് കാണുന്ന ദർശനത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ്. ഉസ്സീയാ രാജാവ് മരിച്ചയാണ്ടിൽ
കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു, സാറാഭുകൾ അവന് ചുറ്റും നിന്നു എന്നാണ്. ശ്രദ്ധിക്കണം, മറ്റൊരു ഭാഗത്തും ഇങ്ങനെ ഒരു തലക്കെട്ടോടുകൂടെ ഒരു ദർശനം വെളിപ്പെടുത്തുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദർശനത്തിന്റെ തലക്കെട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. വേദചിന്തകന്മാര് പറയുന്നത് ഉസിയാവ് എന്ന് പറയുന്ന രാജാവ് മരിച്ച കാലഘട്ടത്തിലാണ് യെശയ്യാവിന് ഈ ദർശനം ഉണ്ടാകുന്നതെന്നും, അതുകൊണ്ട് തന്നെ യെശയ്യാവിന് ദർശനം ലഭിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് പറയാനാണ് ഈ ഒരു മുഖവുരയോടുകൂടെ ഈ ദർശനം ആരംഭിക്കുന്നത് എന്നും ആണ്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനമായിട്ട് പറയപ്പെടുന്നത് ഉസിയാവ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിലെ ചരിത്രത്തിൽ തന്നെ പ്രഗത്ഭനായ രാജാക്കന്മാരിൽ ഒരാളാണ്. ദിനവൃത്താന്തങ്ങളുടെ 2 27 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഉസിയാ രാജാവിന്റെ ജീവചരിത്രം അവിടെ രേഖപ്പെടുത്തുകയാണ്. 16 രാജാവാകുകയും 52 ഇസ്രായേലിൽ രാജഭാരം നടത്തുകയും നൽകി രാജ്യഭാരം നിർവഹിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ഇസ്രായേലിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ധീരനായ ഭരണകർത്താവും ഭക്തനുമായ ഒരു മനുഷ്യനായിരുന്നു. ഉസിയാവ് എന്ന വാക്കിന്റെ അർത്ഥം ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്, കർത്താവ് എന്റെ ബലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എ ഗുഡ് ബിഗിനിങ് ബട്ട് എ ബാഡ് എൻഡിങ്. അദ്ദേഹത്തിന് ഒരു നല്ല ആരംഭം ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനം വളരെ പരിതാപകരമാണ്. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായി ശേഷിച്ച് ഒടുവിൽ മരിക്കാനായിട്ട് ഇടയായി എന്നാണ് വേദപുസ്തക ചരിത്രം പഠിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ഇസ്രായേലിലെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണം ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ മകനായ യോഥാമിന് ഉസിയാവിന്റെ നിഴൽ പോലും ആകാനായിട്ട് കഴിഞ്ഞില്ല. ഈ ഒരു ജീവിത സംഘർഷത്തിന്റെ മധ്യത്തിലാണ് യെശയ്യാ പ്രവാചകൻ ഈ ദർശനം കാണുന്നത്. അദ്ദേഹം ദൈവാലയത്തിനകത്ത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്ക് സപ്പോർട്ട് നൽകിയതായ ഇസ്രായേൽ ജനങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകിയതായ ഒരു രാജാവിന്റെ തിരോധാനം, അദ്ദേഹത്തിന്റെ മരണം വല്ലാത്ത വേദന ഉണ്ടാക്കി. അദ്ദേഹം ദൈവാലയത്തിനകത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് യെശയ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് യെശയ്യാ പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ബോധ്യം ഇസ്രായേലിന്റെ ദൈവം ജീവിക്കുന്നു എന്നും അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആണ് എന്നുള്ളതാണ്. രാജാക്കന്മാരും കർത്താക്കന്മാരും അല്ലെങ്കിൽ രാജാക്കന്മാരും ഭരണകർത്താക്കളും മരിക്കും, അവരുടെ സിംഹാസനങ്ങൾക്ക് മാറ്റങ്ങൾ വരും. എന്നാൽ ഒരിക്കലും മാറാത്ത, മാറ്റമില്ലാത്ത ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം ഉന്നതനാണ് എന്നുള്ള ബോധ്യമാണ് ആരാധനയിലേക്ക് യെശയ്യാവിനെ നയിച്ചത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ദൈവം മരിച്ചുപോയ ഒരു ദൈവമല്ല, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നമ്മുടെ പിതാവായ ദൈവം ജീവിക്കുന്ന കർത്താവാണ്. കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലവും അവന്റെ കീഴിലാണ്. അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമുക്ക് ഈ ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കണമെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. എന്റെ ആവശ്യക്കാളും എന്റെ ആവശ്യത്തെക്കാളും എന്റെ പ്രശ്നത്തെക്കാളും എന്റെ സാഹചര്യങ്ങളെക്കാളും എന്റെ ദൈവം മതിയായവനാണ്, വലിയവനാണെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്
കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം സകല ഭാരങ്ങളും എല്ലാ ഭയങ്ങളും മറന്ന് ആരാധിക്കുവാനായിട്ട് കഴിയും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുന്ന, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മൾ തിരിച്ചറിയുന്ന ഒരു സംഗതി, ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സ്ഥലകാല പരിമിതികൾക്ക് അതീതനായി എന്റെ അടുക്കൽ വെളിപ്പെട്ടു വരുവാനായി മതിയായ ദൈവമാണെന്ന് നമുക്ക് എപ്പോഴും ബോധ്യപ്പെടുവാനായിട്ട് കഴിയണം. സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്, അതെ, ചുട്ടുകൊള്ളുന്ന എരിതീയുടെ മധ്യത്തിലേക്ക് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോടൊപ്പം ഇറങ്ങിച്ചെല്ലുവാനായിട്ട് കഴിഞ്ഞതായ ദൈവത്തിന്, ഹല്ലേലൂയ, മരണത്തിൽ നിന്ന് ലാസറിനെയും 12 വയസ്സുള്ളതായിട്ടുള്ള സ്തോത്രം കുഞ്ഞിനെയും ഉയർപ്പിച്ചവനായിട്ടുള്ള ദൈവത്തിന്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലും സകല അവസ്ഥകളും മാറ്റുവാനായിട്ട് കഴിയുമെന്ന ബോധ്യം ആരാധനയിലേക്ക് നമുക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, ക്ഷേത്രവാചന പുസ്തകം 6:2-3 മറ്റൊരു കാര്യം കാണുകയാണ്. സ്വർഗീയ ആരാധനയുടെ മഹത്വം യെശയ്യാവിനെ ദൈവത്തിന്റെ ആരാധനയുടെ ചൈതന്യത്തിലേക്ക് നയിക്കുകയാണ്. സാറാഭുകൾ, അവിടെ പറയുന്നത് സാറാഭുകൾ അവന് ചുറ്റും നിന്ന് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് അവ പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നിങ്ങനെ ആർക്കുകയാണ്. ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും ചെയ്തു എന്നാണ്. ഈ സാറാഭുകൾ എന്ന് പറയുന്നത് സ്വർഗീയ ജീവികളാണ്. ഇവ ഈ ജീവികൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ സ്വർഗീയ ജീവികൾ അവരുടെ മുഖവും അവരുടെ പാദവും മൂടി കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പറന്ന് ഓരോരുത്തൻ തമ്മിൽ തമ്മിൽ ദൈവം പരിശുദ്ധൻ എന്ന് പറയുന്നത്? സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും എന്ന് അരുളി ചെയ്തതായ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ സ്വർഗം പോലും നിർമ്മലമല്ല എന്നാണ്. സ്വർഗം പോലും നിർമ്മലമല്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഈ ദൂതന്മാരും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഈ സ്വർഗീയ ജീവികൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, പരിശുദ്ധനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് ഞങ്ങളുടെ കണ്ണുകൾ മതിയായതല്ല, പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അവർ ഇതാ ദൈവത്തിന്റെ സന്നിധിയില് വിളിച്ചു പറയുന്ന ഒരു സംഗതി, ഞാൻ യോഗ്യനെന്നല്ല, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം യോഗ്യനാണ്. ആരാധനയും സ്തുതിയും അർപ്പിക്കേണ്ടൊക്കെ വണ്ണം മഹത്വവാനായിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന ആ സ്വർഗീയ ജീവികൾ സ്തോത്രം ബോധ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഈ സ്വർഗീയ ആരാധന ദർശിക്കുന്ന യെശയ്യാവ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, ദൈവത്തിന്റെ തേജസ് യെരുശലേമിന് മാത്രമല്ല, ഇസ്രായേലിന് മാത്രമല്ല, സർവഭൂമിയിലും നിറഞ്ഞിരിക്കുന്നതായ സർവവ്യാപിയായ ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമെന്നുള്ള ഒരു വലിയ ബോധ്യം എന്നുള്ളത്. നമ്മുടെ CSI ആരാധന ക്രമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ആരാധന ക്രമത്തെ, ആരാധന രീതികളെ വിമർശിക്കാറുണ്ട്, ചോദ്യം ചെയ്യാറുണ്ട്. നമ്മൾ പറയും, അല്ലെങ്കിൽ വിമർശകർ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, എഴുതി വെച്ച ചില കാര്യങ്ങളാണ് വായിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ആരാധനകളെല്ലാം ചത്ത ആരാധനകളാണ്, ഈ ആരാധനകളിലൊന്നും പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു ആത്മീയമായിട്ടുള്ള ഗുണവും ഉണ്ടാകില്ല എന്നാണ്. ഞാൻ പറയട്ടെ, ഇത്തരത്തില് വിമർശിക്കുന്നതായിട്ടുള്ള ആളുകള് ആരാധനയിൽ പങ്കെടുക്കുന്നത് എത്ര മണിക്കാണ്? ദൈവാലയത്തിൽ 2 മണി അടിക്കുന്നതിന് മുമ്പ് ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ച് മുട്ടുമടക്കി കർത്താവെ ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ 2 മണി അടിക്കുന്നതിന് മുമ്പ് ദൈവാലയത്തിൽ വരികയും കർത്താവ് ഇന്ന് ഈ ആരാധനയിലൂടെ എന്നോട് സംസാരിക്കുകയും എന്നോട് ഇടപെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയ്ക്കായിട്ട് നിങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവാരാധനയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും ദർശിക്കാനായിട്ട് കഴിയും. നമ്മുടെ ആരാധന മറ്റ് ആരാധന ക്രമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആരാധന ക്രമമാണ്.
ഞാൻ മറ്റ് ഡിനോമിനേഷനുകൾ മോശമായിട്ട് ഉള്ളത് എന്നല്ല പറയുന്നത് മറിച്ച് സി എസ് ഐ ആരാധന ക്രമത്തിനകത്ത് ചില പ്രത്യേകതകളുണ്ട് അതായത് ചില ക്രമങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം രണ്ടാം മണി അടിച്ച ഉടനെ തന്നെ നമ്മൾ പാട്ടുപാടി ആരാധന ആരംഭിക്കുകയാണ് സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ 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 എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ സ്വർഗീയ ദൂതന്മാര് ആ പറയുന്ന വാക്കുകൾ പറഞ്ഞാണ് നമ്മൾ ആരാധന ആരംഭിക്കുന്നത് ഉന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ആരാധന ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ പാട്ട് മിക്കവാറും നമ്മൾ പാടുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനമാണ് പിന്നെ സ്തുതികീർത്തനികൾ ദൈവത്തിന്റെ വചനത്തെ ചേർത്തെഴുതി വെച്ച് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സ്തോത്രം ക്രമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ രണ്ടാം മണി അടിച്ച് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ആരാധനയുടെ ആരംഭം മുഴുവൻ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരാധന ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ആ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതല് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മഹത്വപ്പെടുത്തുന്ന ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരിക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവവും ആരാധനയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും യെരുശലേം ദൈവാലയത്തിനകത്ത് പ്രാർത്ഥന നിമഗ്നനായിരിക്കുന്ന യെശയ്യാവ് ദർശിക്കുന്നത് അതെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു ദൈവത്തെയും അവന് ചുറ്റും നിന്ന് സാറാഫുകൾ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ആരാധനയാണ് അപ്പൊ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ളത് ആയിത്തീരണമെങ്കിൽ നമ്മുടെ നിസാരതയും ദൈവത്തിന്റെ ശ്രേഷ്ഠതയും നമ്മൾ ബോധ്യപ്പെടണം എന്നുള്ളതാണ് ഇതിനകത്ത് നൽകുന്നതായ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാന് മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പാപബോധവും അതുപോലെ തന്നെ വീണ്ടെടുപ്പിന്റെ അനുഭവമാണ് വെളിപ്പെടുത്തുന്നത് യെശയ്യാവിനുണ്ടാകുന്ന പാപബോധത്തെക്കുറിച്ചും യെശയ്യാവിന് ലഭിക്കുന്നതായിട്ടുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചുമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം അപ്പൊ അവിടെ ശ്രദ്ധിക്കണം എപ്പോഴാണ് ഇത് യെശയ്യാവ് പറയുന്നത് ഈ സ്വർഗീയ കാഴ്ച കണ്ടു കഴിയുമ്പോഴാണ് അതിന്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്നാണ് അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായിരിക്കുന്ന മേഘം പുക ആലയം മുഴുവനും നിറയുകയാണ് അങ്ങനെ ആലയം മുഴുവനും ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയപ്പെട്ട് കഴിയുമ്പോൾ ഈ യെശയ്യാവ് വിളിച്ചു പറയുകയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ മധ്യത്തിൽ വസിക്കുന്നു എന്റെ ദൈവമായ രാജാവിനെ ഞാൻ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ യെശയ്യാവ് നിലവിളിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഇടത്താണ് അങ്ങനെ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നീ ഒരു പാപിയാണ് എന്ന ബോധ്യം ആരും വരുത്തി കൊടുക്കേണ്ട കാര്യമില്ല ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ മനുഷ്യന്റെ അശുദ്ധി പ്രിയപ്പെട്ടവരെ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും അവിടെ ആരും നീ പാപിയാണ് നിന്റെ പാപമാണ് നിന്റെ ജീവിതത്തിന്റെ തടസ്സം എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ് ഒരു മനുഷ്യന് പാപബോധം കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് എവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എവിടെ വ്യാപരിക്കുന്നുണ്ടോ അവിടെ അശുദ്ധിയുടെ മാലിന്യങ്ങളെല്ലാം
തിന്മയുടെ ശക്തികളെല്ലാം നമുക്ക് വെളിപ്പെട്ട് തന്നെ വരും. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ വസ്ത്രം, നമ്മൾ ധരിക്കുന്നതായ വസ്ത്രം എത്രമാത്രം വിശുദ്ധിയും വെണ്മയുള്ളതായിരിക്കുമോ അത്രത്തോളം ആ വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന കറകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നല്ല വെണ്മയുള്ളതാണെങ്കിൽ അതിനകത്ത് പറ്റിയിരിക്കുന്ന ചെറിയ കറകൾ പോലും എടുത്തു കാണിക്കും. ഇതാണ് ദൈവീക വിശുദ്ധിയുടെ മുമ്പിലുള്ള പ്രത്യേകത. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടത്ത് മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന്. ലൂക്കോസ് വിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിന്റെ മീൻപിടുത്തത്തെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. പെരുത്ത മീൻകൂട്ടം അവന്റെ വലയ്ക്കകത്ത് കയറിയപ്പോ പത്രോസ് പറയുകയാണ്, കർത്താവെ ഞാൻ പാപിയാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. ആ അത്ഭുത പ്രവൃത്തിയിലൂടെ തന്റെ കൂടെ ഇരിക്കുന്ന, തന്നിൽ വ്യാപരിക്കുന്ന, അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോ പത്രോസ് പറയുന്നത് ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്നാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഹാലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലുമ്പോ, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് നമ്മൾ ആരാധിക്കുമ്പോ മറ്റാരും പറയേണ്ട നീ ഒരു പാപിയാണ്, ഞാനൊരു പാപിയാണ്, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല യെശയ്യാ വിളിച്ചു പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. നോക്കണം, അല്പം മുമ്പ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തില് കാണുന്നത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ആർക്ക് കഷ്ടം? മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടം. മറ്റുള്ളവർ ശരിയല്ല, അവരുടെ കുറവുകൾ മാത്രം കണ്ടതായ യെശയ്യാവ് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ തന്റെ കുറവുകളെ ബോധ്യപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ് എന്റെ കുറവുകൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്. ഇതുവരെ മറ്റുള്ളവർ ശരിയല്ല എന്ന് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ശരിയല്ല, ഞാൻ ശരിയല്ല എന്നാണ്. ഒരു ചിന്തകൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അധരം ഒരു വാതില് പോലെയാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദുഷിച്ച അവസ്ഥ വെളിപ്പെടുത്തുന്നത് നാവിലൂടെയാണ്. നമ്മുടെ നാവിന്മേൽ നന്മയും തിന്മയും ഉണ്ട്, ജീവനും മരണവും ഉണ്ട്. നമ്മുടെ നാവിനെ നമുക്ക് വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവം ഈ 32 പല്ലുകൾക്ക് ഇടയിൽ വെള്ളത്തിനകത്ത് നാവിനെ ഇട്ടിരിക്കുന്നത് എന്നാണ്. എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന ഒരവയവമാണ് ഈ നാവ്. കാരണം ഇതൊരു തീയാണ്. ഈ തീ വലിയ കാടുകളെ കത്തിച്ചു കളയുന്നതാണ്. അല്പം മതി എല്ലാം നശിപ്പിക്കാനായിട്ട്. സ്തോത്രം, യെശയ്യാവ് പറയുകയാണ് എന്റെ നാവാണ് എന്റെ അനർത്ഥത്തിന് കാരണം, എന്റെ നാവാണ് ശുദ്ധിയില്ലാത്തത്. ഹാലലൂയ, അവന്റെ നാവിന്റെ യഥാർത്ഥമായ കുറവിനെ കുറിച്ച്, അവന്റെ ബലഹീനതയെ കുറിച്ച് അവന് ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പാപം എന്നത് ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നതിനേക്കാൾ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നുള്ള ബോധ്യം എന്നാണ് പറയുന്നത്. ഇവിടെ ഇതാ യെശയ്യാവ് പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്. പക്ഷെ അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് ഈ സാറാബുകളിൽ ഒരുത്തൻ കൊടിൽ കൊണ്ട് യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് അതെ യെശയ്യാവിന്റെ നാവിനെ തൊട്ടിട്ട് പറയുകയാണ്, നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്നാണ്. ഏതാണ് യാഗപീഠത്തിലെ തീക്കനൽ? പഴയ നിയമത്തിൽ യാഗപീഠം ആരാധനയെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പാപങ്ങൾക്കും കുറവുകൾക്കും പ്രായച്ചിത്തം വരുത്തുന്ന യാഗപീഠത്തിന്റെ മുമ്പിൽ നിന്നാണ് ഇതാ തീക്കനൽ എടുത്തുകൊണ്ടുവരുന്നത്. ഇവിടെ ഈ തീക്കനൽ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ യേശുവിന്റെ ക്രൂശിന്റെ യാഗമനത്തെയാണ് സൂചിപ്പിക്കുന്നത്. യെശയ്യാവിന്റെ നാവിനെ തൊട്ട് ശുദ്ധി വരുത്തിയ ക്രിസ്തുവിന് മാത്രമേ നമ്മെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആരാധനയിൽ പങ്കെടുത്ത് ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാവുക മാത്രമല്ല, ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിന്റെ ഉറപ്പും അവനുണ്ടാകുന്നു എന്നതാണ്. യെശയ്യാപ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവ ഇഷ്ടത്തിനായിട്ടുള്ള ഒരു സമർപ്പണമാണ്. 6:8 യെശയ്യാവ് പറയുകയാണ്, അടിയനിതാ അടിയനെ അയക്കണമേ എന്നാണ്. അപ്പോ
ആരാധനയിലൂടെ അനുഭവിച്ചിരുന്ന അറിയുന്നതായ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുത്തണം. അതാണ് ആരാധനയിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. പ്രവൃത്തിയിലൂടെ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയുമ്പോഴാണ് ആരാധന ജീവനുള്ളതും ആരാധന ആത്മാവിലും സത്യത്തിലുള്ളതായി മാറുന്നത്. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതായ ജയിൽ പ്രമാണി അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലൂസിനെയും ശീലാസിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെ മുറിവുകളെ കഴുകുകയാണ്, വച്ചുകെട്ടുകയാണ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് മാനസാന്തരത്തിന്റെ നല്ല തുടക്കം എന്ന് പറയുന്നത് ഈ ജയിൽ പ്രമാണി ഉണ്ടാക്കിയതായ മുറിവുകളെ അവൻ തന്നെ വച്ചുകെട്ടുകയാണ്. നമ്മൾ ഉണ്ടാക്കിയതായ മുറിവുകളെ നാം തന്നെ വച്ചുകെട്ടുന്നതാണ് മാനസാന്തരത്തിന്റെയും അതോടൊപ്പം തന്നെ കർത്താവിനെ ആരാധിച്ചു മടങ്ങുന്ന നമുക്കുണ്ടാകുന്ന ദർശനത്തിന്റെയും നല്ല അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ദൈവാനുഭവത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആരാധന ജീവനും ചൈതന്യമുള്ളതായി ആത്മാവിലും സത്യത്തിലുമുള്ളതായി മാറുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ശമര്യ സ്ത്രീയോട് പറയുന്നത്, പിതാവിനെ മനകളിലല്ല ആരാധിക്കേണ്ടത്, പിതാവിനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. അവള് ചെന്ന് മറ്റുള്ളവരോട് ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ആ പട്ടണത്തിലുള്ള അനേകരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്ന് പറയുന്നത് അത് ദൈവീക ദർശനം നമുക്കുണ്ടാവുമ്പോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരത്തിലൂടെ വെളിപ്പെടുന്നതായ അനുഭവമാണ്. അതിന് ഞാനാരാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ദൈവത്തിന്റെ അതുല്യതയും മനുഷ്യന്റെ നിസാരതയും ബോധ്യപ്പെടുത്തുന്ന ഇടത്താണ് ആരാധന വെളിപ്പെടുന്നത്. ആരാധന നമ്മെ പാപബോധത്തിലേക്കും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ ശുദ്ധീകരണത്തിലേക്കും നയിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാധന നമ്മെ പുതിയ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തിനായുള്ള സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നാണ്. ഈ വിധത്തിൽ നമ്മുടെ ആരാധനകൾ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ. നമുക്ക് അടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ കർത്താവേ, ഈ ശാന്തമായ സമയത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദി. ദൈവമായ കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ആരാധനകൾ യാന്ത്രികമായി പോകുന്നതിന് ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങയെ അറിയേണ്ട വിധത്തിൽ അറിയുവാനും അങ്ങയെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കുവാനും അങ്ങയിലൂടെ ലഭിക്കുന്നതായ പാപമോചനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും അനുഭവം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ ഹിതം നിവർത്തിപ്പാൻ ഓരോ ദിവസവും അത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ആരൊക്കെ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവമേ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമേ നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ, നിന്റെ ആലോചനയെ പകരണമേ, നിന്റെ കൃപ ചൊരിയണേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ അനുഭവിപ്പാനായിട്ടിടയായി തീരട്ടെ എന്നടിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ. ആമേൻ, ആമേൻ.